നമസ്കാരം. ഭക്തജനങ്ങളുടെ ദീർഘനാളത്തെ ആഗ്രഹം സഫലമായി. ചേർത്തല കാർത്യായനി ദേവി ക്ഷേത്രത്തിലെ പുനർനിർമ്മിച്ച കാവുടയോൺ ക്ഷേത്രത്തിൻ്റെ സമർപ്പണം നടന്നു. ഇതോടനുബന്ധിച്ച് നടന്ന സമ്മേളനം ചേർത്തല MLA കൃഷിമന്ത്രിയുമായ പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അനന്തഗോപൻ ക്ഷേത്ര സമർപ്പണം നിർവഹിച്ചു. രാവിലെ 8 മണിയോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. 11:30 മണിയോടെ പൂർത്തിയായി. ചേർത്തല കാർത്യായനി ദേവീ ക്ഷേത്രത്തിലെ കാവുടയോൺ ക്ഷേത്രം പുനർനിർമ്മിച്ച പുനഃപ്രതിഷ്ഠ നടത്തി. ക്ഷേത്ര ഉപദേശക സമിതിയുടെ നേതൃത്വത്തിലാണ് കാവുടയോൺ ക്ഷേത്രം പുനർനിർമ്മിച്ചത്. ഭക്തജനങ്ങളുടെ ഏറെ നാളത്തെ ആഗ്രഹം സഫലമായി. ക്ഷേത്രാങ്കണത്തിൽ പ്രത്യേകം സജ്ജമാക്കിയ വേദിയിൽ ബുധനാഴ്ച രാവിലെ 8 ക്ഷേത്ര സമർപ്പണ സമ്മേളനം നടന്നു. ചേർത്തല MLA കൃഷിമന്ത്രിയുമായ പി പ്രസാദ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണപ്പെട്ട ക്ഷേത്രങ്ങളിലൊന്നാണ് ചേർത്തല കാർത്യായനി ക്ഷേത്രം എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കലപ്പുറത്തിൻ്റെ മണ്ണിൽ ഈ നാടിൻ്റെ പ്രത്യേകതകളെല്ലാം ചേർത്ത് വെച്ച് ഒരുപാട് മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തങ്ങളായ ചില രീതികളെല്ലാം പുലർത്തുന്ന ഈ നാട്ടിലെ അനേകായിരങ്ങളുടെ ഭക്തിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രം കൂടിയാണ് ചേർത്തലയിലെ ഈ നമ്മുടെ മനോഹരമായ ഈ ക്ഷേത്രം. ഇവിടുത്തെ ഭക്തജനങ്ങളുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ ഐതിഹ്യവും ചരിത്രവുമെല്ലാമായി ബന്ധപ്പെട്ട് കാവുടയോൺ നട സ്ഥാപിക്കേണ്ടത് അത് പുതുക്കി പണിത് സ്ഥാപിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് എന്ന് കണ്ടെത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ മനോഹരമായ ഒരു കാവുടയോൺ നടയെ ഇവിടെ ഇന്നിപ്പോൾ യാഥാർത്ഥ്യമാക്കി തീർത്തിരിക്കുന്നത്. ഞാനതിൻ്റെ മറ്റു വിശദാംശങ്ങളിലേക്കൊന്നും കടക്കാൻ വരുമ്പിടുകയല്ല. ക്ഷേത്രം തന്ത്രി അവിടെ നിന്ന് ഇതിൻ്റെ ചോദ്യങ്ങളെല്ലാം ചോദിക്കുമ്പോൾ അനന്തഗോപൻ സാറിനോട് പറയുന്നുണ്ടായിരുന്നു എന്താണ് ഇതിൻ്റെ സങ്കല്പം എന്നുള്ളതിനെക്കുറിച്ചല്ല. വനശാസ്താവ് എന്ന സങ്കല്പമാണ് എന്നുള്ളതിൻ്റെ പേരിലാണ് വെയിലും മഴയും കാറ്റുമെല്ലാം നേരിട്ട് ലഭ്യമാകുന്ന തരത്തിൽ മുകളിൽ യാതൊരു മൂടിയുമില്ലാതെ ഇത്തരത്തിലൊരു കാവുടയോൺ നടയെ ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. അതേക്കുറിച്ചൊക്കെ ആധികാരികമായി ഒരുപാട് അനന്തഗോപൻ സാർ പറയും. അദ്ദേഹത്തിനാണ് പറയാനുള്ള കഴിവുമുണ്ട്, പറയാനുള്ള അവകാശവും അദ്ദേഹത്തിനാണെന്നുള്ളത് കൊണ്ട് ഞാനതിൽ കടക്കുന്നില്ല. എൻ്റെ ഒരു പ്രതീക്ഷ ഇവിടെ വരുമ്പോൾ രാമൻ നേരട്ടൻ അനന്തഗോപൻ സാറിനോട് അനന്തഗോപൻ സാർ പിന്നെ മറ്റുള്ളവരോട് തിരക്കുന്നതെല്ലാം നമ്മുടെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ചില കെട്ടിടങ്ങളുടെയും അല്ലെങ്കിൽ മറ്റുമുണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എല്ലാമാണ്. പലയിടങ്ങളിലായും തകർന്ന് കിടക്കുന്നതും തകർന്ന് കൊണ്ടിരിക്കുന്നതും എല്ലാമായ ചില കെട്ടിടങ്ങൾ നമുക്കിവിടെ കാണാൻ കഴിയും. ശ്രീരാമചന്ദ്രൻ്റെ പാദസ്പർശത്താൽ അഹല്യയ്ക്ക് ശാപമോക്ഷം കിട്ടിയതുപോലെ അനന്തഗോപൻ സാറിൻ്റെ സന്ദർശനത്താൽ അതിനെല്ലാം ഒരു മാറ്റമുണ്ടാകും എന്ന് പൂർണ്ണമായ വിശ്വാസത്തിലാണ്. തിരുവിതാംകൂർ ദേവസ്വം പ്രസിഡന്റ് അഡ്വക്കേറ്റ് അനന്തഗോപൻ ക്ഷേത്ര സമർപ്പണ കർമ്മം നിർവഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ ഷെർലി ഭാർഗവൻ അധ്യക്ഷയായി. ദേവസ്വം ബോർഡംഗം ജി സുന്ദരേശൻ, മുൻ ദേവസ്വം ബോർഡംഗം PM തങ്കപ്പൻ, ദേവസ്വം ബോർഡ് അസിസ്റ്റന്റ് എഞ്ചിനീയർ MJ പ്രേംജി, സബ് ഗ്രൂപ്പ് ഓഫീസർ TR പ്രകാശ് കുമാർ, മുൻ സബ് ഗ്രൂപ്പ് ഓഫീസർ PT കൃഷ്ണകുമാരി, ജീവനക്കാരുടെ പ്രതിനിധി ജി ശാരദ്, അഹസുകാരുടെ പ്രതിനിധി അരുൺ കെ പണിക്കർ, തെക്ക് ചേരുവാരം സെക്രട്ടറി കെ ദേവരാജൻപിള്ള, വടക്ക് ചേരുവാരം പ്രസിഡന്റ് ചേർത്തല രാജൻ തുടങ്ങിയവർ സംസാരിച്ചു. ഉപദേശക സമിതി സെക്രട്ടറി നന്ദനം ദേവദാസ് സ്വാഗതവും പ്രസിഡന്റ് MV രാമേന്ദ്രൻ നായർ നന്ദിയും പറഞ്ഞു. രാവിലെ 9:45 11:45 മധ്യയായിരുന്നു പുതിയ ക്ഷേത്രത്തിൻ്റെ പുനഃപ്രതിഷ്ഠാ കലശം. Thank you.
പുലിയന്നൂർ മലയ്ക്കൽ ബ്രഹ്മശ്രീ ഹരിനാരായണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ നടന്നത്. കാവുടയോൺ ക്ഷേത്രത്തിന്റെ പുനഃപ്രതിഷ്ഠ ചടങ്ങുകളിൽ പങ്കെടുക്കാൻ നൂറുകണക്കിന് ഭക്തജനങ്ങളും എത്തിയിരുന്നു. വിൻമീഡിയ ചേർത്തല.